നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിനെ പൂട്ടാൻ വജ്രായുധം കിട്ടിയ ആവേശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സർക്കാർ ഗവർണർക്ക് വിശദീകരണം നൽകില്ല. ഗവർണർക്ക് ലഭിക്കുന്ന പരാതികൾക്കെല്ലാം മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത്. ഇതോടെ കലി തുള്ളി നിൽക്കുകയാണ് ഗവർണർ. എന്നാൽ വിശദീകരണം പിണറായിയെ കൊണ്ട് തന്നെ പറയിക്കാനുള്ള വഴി ഗവർണറുടെ പക്കലുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360(1) പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ രാജ്ഭവന് കഴിയുമെന്ന് വിലയിരുത്തൽ. ആ വഴിക്ക് ഗവർണർ നീങ്ങിയാൽ പിണറായിക്ക് മുട്ടൻ പണി കിട്ടും. ആരിഫ് ഖാന് മുന്നിൽ വിശദീകരണം നൽകേണ്ടിയും വരും. ഗവർണർക്ക് ബോധ്യപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാൽ സർക്കാർ അത് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ പോര് മുറുകി നിൽക്കുമ്പോഴാണ് അടുത്ത അടിക്കുള്ള വെടി പൊട്ടിയിരിക്കുന്നത്. അതും ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ധനമന്ത്രിയും ഇല്ലെന്ന് മുഖ്യമന്ത്രിയും കൂടി പോരടിക്കുന്നതിനിടയിൽ ഗവർണർ വക മുട്ടൻ പണി വന്നിരിക്കുന്നത്. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടെന്ന RS ശശികുമാറിന്റെ പരാതിയിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരുന്നു. പഴയ കേസുകളുടെ ആളാണ് പരാതിക്കാരൻ. പരാതികൾ പലതും കിട്ടും. അതൊക്കെ സർക്കാരിനയച്ച് വിശദീകരണം ചോദിക്കുക ഗവർണർ ചെയ്യേണ്ട കാര്യമല്ല. ഇതിനു മുൻപും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അഭികാമ്യമല്ലെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മറുപടി നൽകേണ്ടതില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പേരിലുള്ള ഗവർണറുടെ ഭീഷണി തീക്കളിയാണെന്നും അത് കേരളത്തിൽ ചെലവാകില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചിട്ടുണ്ട്. കേരള ജനത ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥ രാഷ്ട്രപതി സ്വയം കാര്യങ്ങൾ വിലയിരുത്തി നടപ്പാക്കേണ്ടതാണ്. അതിന് ഗവർണറുടെ ശുപാർശ ആവശ്യമില്ലെന്നിരിക്കെ പുതിയ ഒരു അധികാരം സ്ഥാപിച്ചെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അർഹമായ വിഹിതം തരാതെയും വായ്പയെടുക്കാൻ അനുവദിക്കാതെയും കേന്ദ്രം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവിടുള്ളതെന്ന് CPM പറയുന്നു. സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച നിവേദനം ഗൌരവത്തോടെ എടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അപകടകരമാം വിധം കൈവിട്ടുപോയ നിലയിലാണെന്നത് കണക്കിലെടുത്തും ഇക്കാര്യം ശരിവച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും 2020-21 വർഷത്തെ CAG ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ നടപടി വേണമെന്നാണ് നിവേദനം കിട്ടിയത്. ഇതിലാണ് ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയത്. എന്നാൽ സർക്കാർ കാണിച്ചത് ധാർഷ്ട്യമാണ്. മറുപടി പറയാൻ സൌകര്യമില്ല എന്ന ധാർഷ്ട്യം. സംസ്ഥാന സർക്കാരിന്റെ തകർന്നടിഞ്ഞ ധനസ്ഥിതിയുടെ ഗൌരവം ഉൾക്കൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള നിവേദനം ഗവർണർക്ക് ലഭിക്കുന്നത് ഇതാദ്യമായാണ്. ഹൈക്കോടതി ഉത്തരവിന്റെയും ചീഫ് സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെയും പകർപ്പുകൾ കൂടി നിവേദനത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര റിപ്പോർട്ട് തേടുന്നത്. ഇതിനാണ് മറുപടി നൽകേണ്ടതില്ല എന്ന് പൊതുധാരണ സർക്കാരിലുണ്ടാകുന്നത്. മറുപടി നൽകുന്നത് കുരുക്കാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന താൽപര്യങ്ങളിൽ ഉപരി സ്വകാര്യ താൽപര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന മന്ത്രിമാരുടെ പിടിപ്പുകേട് മൂലം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ജീവിക്കുന്നതിനു വേണ്ടി ജനങ്ങളിൽ അക്രമവും കുറ്റവാസനയും ഏറാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360(1) പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്നാണ് ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിട്ടുള്ള വായ്പാ പരിധി കവിഞ്ഞതായും താഴെ പറയുന്ന സാമ്പത്തിക ബാധ്യതകൾ സർക്കാരിന് മുഖ്യമായി ഉള്ളതായും നിവേദനത്തിൽ പറയുന്നുണ്ട്. ഈ നിവേദനത്തിൽ ഗവർണർ നിയമോപദേശവും തേടും. അതിനൊപ്പം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും പരിഗണിക്കും. നവകേരള സദസ്സിന്റെ തിരക്കിലായതിനാൽ ഉടൻ റിപ്പോർട്ട് കൊടുക്കാനും സാധ്യതയില്ല. കാര്യകാരണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് നിവേദനം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അത്യാവശ്യ സാധനങ്ങൾ നേരിട്ട് മേടിച്ചതിന്റെ പേരിൽ 1000 കോടി രൂപയുടേതും ധാന്യങ്ങൾ സമാഹരിച്ച പേരിൽ 4000 കോടി രൂപയുടെയും ബാധ്യതയുണ്ടെന്ന് നിവേദനത്തിൽ പറയുന്നുണ്ട്. സർക്കാരിനുവേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സർക്കാർ കോൺട്രാക്ടർമാർക്ക് 16000 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരുടെ 2018 മുതലുള്ള UGC ശമ്പള കുടിശ്ശികയും DA യും
ഇനത്തിൽ 1500 കോടി രൂപ നൽകാനുണ്ട്. വിവിധ ഇനം ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശികയായത് വയോജനങ്ങളെ ദുരിതത്തിലാക്കി. ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് ഈ ആവശ്യത്തിനായിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DAയും അടക്കം 24,000 കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട്. കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല. റിട്ടയർ ചെയ്യുന്നവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ പോലും മാസങ്ങളായി നൽകുന്നില്ല. സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ടും മടക്കി ലഭിക്കാത്തതുമൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പണം മടക്കി കൊടുക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും KSRTC പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കില്ലെന്നുമുള്ള വിവരം രേഖാമൂലം കോടതിയെ അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭീതിജനകമാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം സംസ്ഥാന ഭരണം നിർവഹിക്കുവാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയാണെന്നുമുള്ള ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണെന്നും നിവേദനം വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ RS ശശികുമാർ പിണറായി സർക്കാരിനിട്ട് മുട്ടൻ പണിയാണ് കൊടുത്തത്. അതും ഗവർണർക്കാണ് നിവേദനം കൊടുത്തത്. ഈ നിവേദനത്തിലാണ് ഗവർണർ സർക്കാരിനോട് മറുപടി ചോദിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി വാ തുറന്നൊരക്ഷരം മിണ്ടിയിട്ടുമില്ല, പകരം ധാർഷ്ട്യമാണ് കാണിച്ചിരിക്കുന്നത്. CPM ആകട്ടെ പറയുന്നത് ഇത് ഗവർണർ തലയിടേണ്ട വിഷയമല്ല എന്ന്. സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണിത്. അതായത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. എന്നിട്ടും അതിനെ ലാഘവത്തോടെയാണ് ഈ സർക്കാർ കാണുന്നത്. CPM ആകട്ടെ സർക്കാരിന്റെ ഈ ധൂർത്തിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. മാത്രമല്ല CPMന്റെയും ധൂർത്ത് നടപ്പാക്കുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള കാശെടുത്താണ്. ഇത് ചോദ്യം ചെയ്തു പോയാൽ പിന്നെ എല്ലാവരും ശത്രുക്കളാണ് പിണറായിക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.